ഹായ് ഗൈസ്, പിന്നെ ഹായ് കൊതെല്ലാർക്കും. ഓ, തിരിഞ്ഞിറക്കണം നോക്ക് അവള്. അച്ചുവേ, തിരിഞ്ഞ് കിടന്ന് ചിരിക്കണ്ടാവും കേട്ടോ അവള്. അതാണ് അവളുടെ മെയിൻ പണി. അതാ ചിരി വന്നു അത് തത്ത് പെണ്ണനെ. എനിക്ക് എന്തേ നേരെ വിളിട്ടു പെൺകുട്ടികളെ. എന്തിനു ക്ഷമയത്? എനിക്ക് ഇനി ഞാനിവിടെ എഴുന്നേൽപ്പിക്കട്ടെ കേട്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി. ഹായ് പറയൂ ചുട്ടിയേ. ഹായ്. നമ്മൾ ഇന്ന് വന്നേക്കണത് അച്ചുട്ടിയുടെ ഒരു ഡേ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഉച്ച വരെയുള്ളത് കാര്യങ്ങൾ, കാരണം എന്താന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ അച്ചുട്ടി ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ എഴുന്നേക്ക 5 മണി 5:30 ആയിട്ട് എഴുന്നേക്കത്തുള്ളൂ. അതുകൊണ്ട് ഉച്ച വരെയുള്ള ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുട്ടിയുടെ റൊട്ടീൻസും ഫുഡ് കൊടുക്കുന്നത് എന്താണ്, കളിയും ചിരിയൊക്കെ കാണുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏട്ട എണീറ്റിട്ടില്ല എന്ത്? ആ, ഇനി ഞാൻ അവൾക്ക് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഉഷാറായിട്ട് ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം എല്ലാവർക്കും. ഡാറ്റുമൊക്കെ പൈന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പെട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദേഷ്യം വന്നിട്ട് അവച്ചിട്ട് ഇരിക്കണം നോക്കാൻ എൻ്റെ അടുത്ത്. ഇനി അമ്മ വന്ന് വിളിച്ചാലാണിട്ട് അവൾ എഴുന്നേക്കുള്ളൂ. നീ നോക്കിക്കോട്ടാ. കണ്ട, അമ്മയുടെ അടുത്ത് ചിരിക്കും, എൻ്റെ അടുത്ത് ദേഷ്യമായിരുന്നു. ഞാൻ അവിടുന്ന് എടുക്കാൻ നോക്കിയപ്പോ കേട്ടാ. അപ്പോ അമ്മയുടെ പങ്കില്ല. എങ്ങനെ പറയാ, എങ്ങനെ പയ്യാ, എങ്ങനെ എങ്ങനെ നോട്ട് നോക്ക. അവളെ ഇണ്ടൊന്നും മിണ്ടാട്ടേ, രണ്ടോന്നും മിണ്ടാട്ടേ, രണ്ടോന്നും മിണ്ടാട്ടേ, മിണ്ട് ചിരി തരോ, ഒരു ചിരി തരോ. എങ്ങനെ ചിരിക്കുക, കാണിക്കേ ചിരിക്കുക. അപ്പൊ ഇനി അവള് അച്ഛമ്മയുടെ കൂടെ ഇനി പുറത്തു പോയിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. അതാണ് ഇനി അവളുടെ അടുത്ത പണി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ഇനി ഇതാ അച്ഛമ്മയുടെ കൂടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇരിക്കലാണ് കേട്ടോ പണി. രണ്ടുപേർക്ക് വെയിലടിക്കണ്ട കേട്ടോ. അതാണ് മുഖം ഇങ്ങനെ ഇരിക്കണത്. ഇവിടെ അപ്പവും കൂട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പഴത്തേ നോക്കടാ, ഇപ്പഴത്തേ നോക്കുമ്പോ കറക്റ്റാണ്. അവൾക്ക് എന്നെ വേണ്ട കേട്ടോ എഴുന്നേറ്റതും. അമ്മേനെ മതി, അമ്മേടെ അടുത്ത് ഇരിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ചുറ്റിയെ ഹായ് പറ, ഒരു ഹായ് താ, ഒരു ഉമ്മതാ, അച്ഛ പെണ്ണെ ഒരു ഉമ്മതാ എല്ലാവർക്കും. താ ഒക്കെ തെളിയണുള്ളൂ. ഇനി അവള് ഉഷാറായിട്ട് ഇനി ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അച്ചു അച്ചു അച്ചുട്ടിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വണ്ടികളും പോണത് നോക്കിട്ട് ഇങ്ങനെ ഇരുന്നോളൂ അവള്. അച്ചുവേ, അമ്മായി വിളിച്ചാ, അച്ചുവാ അമ്മായി വിളിച്ചാ, എന്തിട്ട് പഞ്ഞേ, അപ്പൂപ്പു പഞ്ഞ കുട്ടി, എന്നിട്ട് എന്നിട്ട് പഞ്ഞേ അങ്ങനെ വണ്ണോ വെക്കാൻ. ഇന്നലെ സിനിമച്ച് പോയോ? ഇന്നലെ സിനിമക്ക് എന്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. മാമ വിളിച്ചാ, മാമ എന്നിട്ട് പഞ്ഞേ, മാമ എന്നിട്ട് പഞ്ഞേ, മാമ എന്നിട്ട് പഞ്ഞു കുത്തിയോട്. എന്തോ ആലോചനയിലാണ് കേട്ടോ ഇരിക്കണ ഇരിപ്പ്. വേണ്ട വേണ്ട, ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടിൽ ഉമർത്ത് വന്ന് ഇരുന്ന് പോണ വണ്ടികളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കുടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ ഇവളുടെ മുഖമൊക്കെ കഴുകിച്ച് പല്ലേക്കണ്ടേ. അച്ചു നോക്കുന്നിട്ട് പല്ലേക്കണ്ടേ, എങ്ങനെ പല്ലേക്കിയാ,
ഇനി പല്ലേക്കാൻ വേണ്ടി പോവാട്ടോ. അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയേക്കാട്ടെ. പല്ലേക്കാൻ വാട്ടോ. ഇനി ഞാൻ അവൾക്ക് പല്ലേച്ച് മുഖത്ത് കഴുകിയിട്ട് ഉഷാറാക്കിട്ട് വരാം. അങ്ങനെ അച്ചുട്ടിയുടെ മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാനിപ്പോ ഒരു 5 ബിസ്ക്കറ്റും പിന്നെ പാലും പശുമ്പാലും ആട്ടോ കൊടുക്കണേ. ഇവിടെ രാവിലെ നമ്മൾ മേടിച്ച് വെക്കും. അപ്പൊ അതാണ് കൊടുക്കണേ. അച്ചുട്ടിയാണെങ്കിൽ പുറത്ത് കളിക്കുകയാണ്. ഞാൻ ഇതവൾ ചെയ്യുന്നത് ബോള് കളിക്കുന്ന ഞാൻ കണ്ടുണ്ട്. എവിടെ? ആ അവിടെ കണ്ടോ അമ്മ അവിടെ ഇന്നത്തെ കറിക്ക് ഇന്ന് മുഴുങ്ങി പരിപ്പാണ് അമ്മ. അപ്പൊ അത് നന്നാക്കാൻ. ആ കാരണം നമുക്കിവിടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ കൂടുതലായതുകൊണ്ട് അമ്മ ഇന്ന് മുരുങ്ങി പരിപ്പാക്കി. അച്ചുട്ടിതാ ഇവിടെ നിൽക്കണു അവളുടെ ഊഞ്ഞാലിന്റെ അടുത്ത്. ഏയ് ഏയ്, ഇനി ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി കാണിച്ചു. ഇപ്പോ ടൈം എന്ന് പറഞ്ഞാൽ 9 മണി കഴിഞ്ഞു കേട്ടോ. അച്ചുട്ടി ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോ അവൾ അവളുടെ കളിയിൽ മുഴുകി. കളിയാണ്ട ഒരു പെട്ടി സാധനം അങ്ങനെ കമഴ്ത്തിയിട്ട് ഇനി ഇതൊക്കെ വെച്ചിട്ട് കളിക്കാൻ പോവാ. എങ്ങനെ പോയി ചിരി നോക്ക്. എങ്ങനെ എങ്ങനെ നോക്കിട്ടമ്മ ഇത് നോക്ക്. ഇതൊക്കെ ആരിൻ്റെയാ? അച്ചുവിൻ്റെയാ? എൻ്റെ പോയി എൻ്റെ. ഓ ഏതെടുക്കണം ഏതെടുക്കണം എന്ന് ഡൗട്ടാ. ഇതൊക്കെ മതിയായി കഴിഞ്ഞ് ഇതൊക്കെ ഓരോ ഭാഗത്തേക്ക് വലിച്ചെറി കിട്ടാ. ഇനി അത് പറക്കി വെക്കലായിരിക്കും അടുത്ത തന്നെ പണി. ഇവിടെ വീട്ടിലത്തെ പണിയൊക്കെ അപ്പോഴേക്കും നോക്കണ്ട്. ഏട്ട എഴുന്നേറ്റിട്ടില്ല. ഏട്ട എഴുന്നേറ്റ് കഴിഞ്ഞ് ഇതൊക്കെ ഏട്ടൻ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഇനി നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് ഇനി അവളെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അവളെ ഞാൻ ഇനി കുളിപ്പിച്ച് കഞ്ഞി കൊടുത്ത് പിന്നെ ഇച്ചിരി അതും കളിച്ചിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും. അതുകൊണ്ട് അവൾ ഇനി ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞ ഒരു 12 മണി 12:30 ആകുമ്പോ അച്ചുട്ടി ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ എഴുന്നേക്കണത് എന്ന് പറയണത് ഇത്ര മണിക്കാ? ചെലപ്പോ 4:30, 5:00, 5:30 ആ ടൈമിലൊക്കെ എഴുന്നേക്കോളൂ. അതിന്റെ ഇടയിൽ എങ്ങാനും നമ്മൾ വിളിച്ചെഴുന്നേപ്പിച്ച് സൗണ്ട് കേട്ടിട്ട് എങ്ങനെ എഴുന്നേറ്റ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. ഓളിട്ട് 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 നിൽക്കും. ഓ അതിനെ അറിയണം നോക്ക്. ഇത് ഹെഡ്സെറ്റ് കഴുത്തി കൂടി ഉണ്ട്. ഇന്നത്തെ ഒരു കേടായ ഹെഡ്സെറ്റാ. ബഡ് ഒന്നുമില്ല. അപ്പോൾ വെറുതെ വെച്ചിട്ട് അമ്മ അതിനെ അറിയണം നോക്ക്. അമ്മ അത് കഴുത്തി കൂടി ഉണ്ടതാണെന്ന് ചെവിയിൽ കൊണ്ട് വെക്കണേട്ടാ. പിന്നെ നമ്മളിനി ബാക്കി കാണിച്ചു തരാം. അച്ചുട്ടി ഇതാ അച്ഛനെ എഴുന്നേപ്പിക്കാൻ വേണ്ടിട്ട് പോയിരിക്കണ്ട. അച്ചുട്ടിയെ അച്ഛനോട് എണീക്കാൻ പോയി. എനിക്കച്ഛാ പോയി. എനിക്കാൻ പോയി അച്ഛനോട്. ഈ എണീക്കാൻ പോയി. വിളിക്ക അച്ഛനെ. അച്ഛനെ അച്ഛന്റെ മുഖത്ത് പോയിട്ട് മുമ്പ് കൊടുക്ക. അപ്പൊ എണീക്കും. എനിച്ച് അച്ഛാ പോയി. അച്ഛനെ എണീക്കാൻ പറയേ. അച്ഛേ അച്ഛനോട് എണീക്കാൻ പറയും പോയിട്ട്. എനിക്കച്ഛാ പോയി. പറയ് അച്ഛാ വിളിക്കേ. അച്ഛനെ ഇങ്ങനെ അച്ഛാ വിളിക്കുക. അച്ചുവാ അച്ചുവേ അച്ചുവേ ഇട് നോക്കാമേനെ. അച്ചുട്ടിയെ അത് കളിയിൽ മുഴുകിയിട്ടിരിക്കട്ടാ. അതാണ് വേണ്ട കളിയിലാണ് മൊത്തം. അച്ചുവാ ഇങ്ങനെ അമ്മ പറയ. അമ്മാമ്മ പറയ്. അമ്മാമ്മ പറയ്. ഇതൊരു പേര് ചോദിച്ചു അച്ചുട്ടി സംസാരിച്ചു തുടങ്ങിയോന്ന്. അച്ചുട്ടി അത്യാവശ്യം ഇപ്പൊ സംസാരിച്ചു തുടങ്ങിട്ടാ. അച്ചുട്ടി പാപ്പം പറയ്. പാപ്പ അച്ഛാ വിളിക്ക്. അച്ചാച്ചാ വിളിക്ക്. അച്ചാച്ചാ വിളിക്ക്. അച്ചാച്ചാ വിളിക്ക്. എന്തെങ്കിലും ചിക്കനേ എന്തിന്? ഓക്കോ ഓക്കോ. അമ്മാമ്മ പറയ്. എന്റെ അച്ഛയാ. അമ്മാമ്മ വിളിക്ക്. അമ്മാമ്മേനെ വിളിച്ചേ. അമ്മാമ്മയെ വിളിക്ക്. പിന്നെയുള്ള അച്ചുട്ടിയുടെ കളിയാണ് കേട്ടോ. ഈ ഷെൽഫിന്റെ ഉള്ളിൽ കയറിയിട്ട് അവൾ കിടക്കും. അവളോട് കയറി കിടക്കാൻ പറഞ്ഞ അവൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവിടെ കയറി കിടക്കാൻ. കണ്ട ഒട്ടും കുറുമ്പില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഒറ്റ ഓക്കോ വേണ്ട. അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കണം നോക്ക്. തുന്തരി പെണ്ണേ. ഇതൊക്കെയാണ് ഇവിടെ ഈ സമയത്തുള്ള കളി. ഇനിയിപ്പോ ഒരു 10 മണിക്ക് ആവുമ്പോ അവളെ കുളിപ്പിക്കണം. ആ എണ്ണ തേക്കണതാണ് ഏറ്റവും വലിയ മേളം. പിന്നെ ഞാൻ അവളെ എണ്ണ തേക്കണത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും താറ്റ കൊടുക്ക്. എല്ലാവർക്കും താറ്റ പറ. അച്ചുവാ അച്ചുവാ എല്ലാവർക്കും താറ്റത്തെ കണ്ട. ഏട്ടന്റെ മേലെ കയറി ഇരിക്കലാട്ടോ. അതെ കണ്ട. ഇനി ഇവിടെ ഇവിടെ കളി കളിക്കട്ടെ. അപ്പൊ ഞാൻ പണികളൊക്കെ തീർത്തിട്ട് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം.
ഗൈസ് മോർണിംഗ്. അപ്പൊ അച്ചു രാവിലെ എണീച്ചിട്ടുള്ള അച്ചുവിന്റെ അംഗമുണ്ട്. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ചില്ലറ മടിയൊന്നല്ല ഈ പെണ്ണിന്. എണ്ണ തേക്കാൻ വേണ്ടിട്ടുണ്ട്. ഇവിടെ കിടന്ന് രാവിലെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കാണിച്ച കോലങ്ങളാണ് ഇത്. നോക്കി ഒരു വീട്ടിന്റെ ഉള്ളിൽ കാണിച്ച കോലങ്ങളാണ് ഇപ്പൊ ദേ കാണുന്നത് നിങ്ങളെല്ലാം. എന്താ ഇവിടെ നേരെ ഉള്ളിക്ക് പോയി കാണിച്ചത്? ഇവിടെ എന്താ അംഗം? വേണ്ട, എണ്ണ തേക്കാൻ വിളിച്ച സമയത്ത് നേരെ പോയി കണത് ഇതാ അമ്പലത്ത് പോയിട്ട് ഇത് അങ്ങനെ ഇരിക്കുക പെണ്ണ്. ഓക്കെ, സമയം ഇപ്പൊ ഇത് ഇവിടെ കാണിച്ചൊക്കെ നോക്കുന്നത് ഇവിടെ കളിപ്പാട്ടങ്ങളെ കഴിച്ചത് ഇവിടെ ഇത് കാണിച്ചങ്ങനെ സംഭവം നോക്കി. അപ്പൊ സമയം ഇപ്പൊ 10:30 കഴിയുന്നു. അപ്പൊ 10:30 എന്താണ്? എന്താ കുട്ടിയെ നല്ല കുട്ടിയായിട്ട് കുളിച്ച് സുന്ദരിയാവണ്ടേ? എന്താണ് എന്താണ് എന്താ പന്ന? എന്താ പിന്നെ അങ്കുണ ഇവിടെ എണ്ണ തേക്കുന്ന സമയത്തെ. ഇനി നോക്കിക്കോട്ടെ, ഇപ്പൊ തലയിൽ എണ്ണയിച്ചു കഴിഞ്ഞില്ലേ, ഇനി നോക്കിക്കോട്ടെ തുടങ്ങണം. നമുക്ക് ദേഷ്യം വരുന്നത് എവിടെയൊക്കെ പോയിട്ട് പൊട്ടിട്ട് അവളെന്നെ സ്വയം എണ്ണ തേക്കാണ്ടാ. നിക്ക് നിക്ക് നിക്ക്, ഇനി അമ്മ പിരിക നോക്കാൻ കളയട്ടെ. വേണ്ട, ഇതാണ് അവസ്ഥ എണ്ണ തേക്കുന്ന സമയത്തുള്ള കരച്ചിലേ. ശ്വാസം പിടിച്ചിട്ടുള്ള കരച്ചിലാണേ. ഓ ഇല്ല 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 ട്ടാ, ഇല്ലാട്ടാ, കുഴപ്പമില്ലാട്ടാ. ആ സുന്ദരി കുട്ടിയായല്ലോ അച്ഛന്റെ കുട്ടി സുന്ദരി. ഇനി മേല് മൊത്തം തേച്ചിട്ട് കുറച്ചുനേരം നടത്തിക്കാം. എന്നതിന് ശേഷം നമുക്ക് എന്നിട്ട് അവള് ഇല്ല എന്നിട്ട് കുളിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ശരീരങ്ങൾ കാണാം കേട്ടോ. അപ്പതാ ഞാൻ അച്ചുട്ടിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കാൻ പോവാണ്ട്. അപ്പൊ ഞാനിവിടെ അവൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങള് കഞ്ഞി കുടിക്കാൻ പോവാ പൈ. ആ കഴിക്കാൻ പോവാണ്. ആ കഴിച്ചിട്ട് സുന്ദരിയാവും പൈ. അങ്ങോട്ടൊക്കെ നടന്ന് ഇത്തിരി സമയം എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ നടന്ന് മണ്ഡപത്തിനുള്ളിൽ കൂടെ ഒക്കെ നടന്നിട്ട് വേണം അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ. അപ്പൊ ഇനി കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ. ഇപ്പൊ ടൈം 11:30 അവൾക്ക് കഞ്ഞി കൊടുത്ത് കഴിഞ്ഞപ്പോ അവൾക്ക് ഡ്രസ് മാറി കഴിഞ്ഞപ്പോ അവൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കണം അത്ര. അവളുടെ ഊഞ്ഞാലയം അവൾക്ക് ഇരുന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കേറി ഇരിക്കാട്ടോ. അച്ഛേ ഇവിടെ നോക്ക്, ചിരിക്കി ചിരി ചിരി, മെല്ലെ 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 ഇങ്ങോട്ട് നോക്ക് അച്ചുവേ. ഇത് ക്യാമറ കണ്ടപ്പോ തിരിഞ്ഞിരിക്കണം നോക്ക് അച്ചുട്ടിയേ. അവിടെ ഇരുന്ന് ചിരിക്കണ്ടാവും കേട്ടോ. അയ്യ കണ്ടോ ഈ ചിരിക്കണത്. അപ്പോ അവളതാ അവിടെ ഇനി അവളെ ഉറങ്ങിയിട്ട് വേണം എനിക്ക് അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കാനായിട്ട്. അപ്പൊ അവള് അവളുടെ പണിയില് ഇനി കുറച്ചേരം കളിക്കട്ടെ. അപ്പൊ ഞാന് കുളിച്ചിട്ടൊക്കെ വരാം. അപ്പതാ ഇപ്പോ 12:30 കറക്റ്റ് 12:30 അച്ചുട്ടി ഉറങ്ങി. ഇനി ഇവള് എഴുന്നേൽക്കുമ്പോ ഒരു 4:30 ആകും. അതുവരെ സുഖമായിട്ട് ഉറങ്ങിക്കോളും. കഞ്ഞി കുടിച്ചിട്ടാണല്ലോ കിടക്കണേ. ഇനി ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം അവള് ചോറുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചവരെയുള്ള അച്ചുട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഇവിടെ കുറുമ്പ് കുസൃതികളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. നാളെ ഒരു കിഡിലും വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.